ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേമി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പ്ലം കേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്ന പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിലേക്ക് പൊടിച്ച ഒരു കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഉരുക്കിയെടുക്കുക. ഇതിലേക്ക് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ കൈമക്ക് തിളച്ച് ചിന്തും. ഇതിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കാരക്ക കുരക്ക് ഒഴിവാക്കിയതും ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് ഉണക്കമുന്തിരിയും ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. കാരക്കയും ഉണക്കമുന്തിരി വെന്ത് വരുമ്പോത്തിന് മൈദപ്പൊടി തിരിച്ചെടുക്കുക. ഒന്നര ഗ്ലാസ് മൈദപ്പൊടിയിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും കുറച്ച് ഒരു സ്പൂണ് ഏലക്കായും പട്ട പൂവ് ജാതിക്ക പൊടിച്ചതും ഇട്ട് തിരിച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് നല്ലോന്ന് മിക്സാക്കിയെടുക്കുക. കോഴിമുട്ട നല്ലോന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കാരക്ക വേവിച്ച് വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ചൂടാറിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കോഴിമുട്ട വെന്ത് പോവും. അര സ്പൂൺ വാനില എസൻസും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി മിക്സാക്കിയെടുക്കുക. കുറച്ച് ബദാം ചെറുതായി കട്ട് ചെയ്തതുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. നേരത്തെ തരിച്ച് വെച്ച മൈദപ്പൊടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തുകൊണ്ട് നിളക്കി കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഒരു പാത്രം നല്ല ചൂടാൻ വെച്ചിട്ടുണ്ട്. റിങ്ങും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അത് എന്നിട്ട് 2 മണിക്കൂർ നേരം വേവിച്ചെടുക്കണം. അങ്ങനെ 2 മണിക്കൂർ നേരം കഴിഞ്ഞാൽ ഞാൻ തുറന്ന് നോക്കി നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലുള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റുക. കുറഞ്ഞ തീയിലിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേമാതിരി തന്നെയാണ് കഴിക്കാനും. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിൻ്റെ അങ്ങനെ മുറിച്ച് കണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക.